പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. ഈ സ്ഥലം ഏതാണെന്ന് നോക്കുകയാണോ? ഈ പുറകിൽ കാണുന്ന സ്റ്റേജ് പോലെയുള്ള സ്ഥലം ഏതാണ് എന്നറിയാമോ നിങ്ങൾക്ക്? നമ്മൾ ദൈവത്തിന്റെ ഭവനം നിർമ്മിച്ച് പ്രാർത്ഥനയ്ക്കായി അത് ഉപയോഗപ്പെടുത്തുന്നതിന് മുൻപ് ഇവിടെയായിരുന്നു ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനകൾ നടന്നിരുന്നത്. മീറ്റിംഗുകൾ നടക്കും, യൂത്ത് മീറ്റിംഗുകൾ നടക്കും, ഉപവാസ മീറ്റിംഗുകൾ നടക്കും. അനേകായിരം ജനങ്ങൾ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ച ഒരു സ്ഥലമാണ് ഇത്. ഈ സ്ഥലത്ത് ഏകദേശം 30,000-ലധികം ജനങ്ങൾ ഒരുമിച്ചുകൂടി രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സ്ഥലമാണിത്. ഇതാണ് അതിന്റെ സ്റ്റേജ്. ഇത് ഞങ്ങൾ ഓർമ്മ ചിഹ്നമായി അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും. എന്തുകൊണ്ടാണെന്നോ ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഈ രാജ്യത്തിലെ അനേകം ജനങ്ങളുടെ ജീവിതം മാറിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് വന്ന് അനേകം ജനങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്ഥലത്ത് വന്ന് വചനം കേട്ട അനേകർ സൗഖ്യമായിരിക്കുന്നു. അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന ഒരു സ്ഥലമാണിത്. ദൈവം അത്ഭുതം പ്രവർത്തിച്ച സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇന്ന് ദൈവം നമ്മോട് എന്താണ് പറയുന്നത്? 2 കൊരിന്ത്യർ 5:17 ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നു. ക്രിസ്തുവിലാകുമ്പോൾ പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. ഓരോ പുതുവർഷം വരുമ്പോഴും ചിലര് തീരുമാനിക്കും, ഇനി സിഗരറ്റ് വലിക്കുകയില്ല, ഇനി കുടിക്കുകയില്ല, ഇനി ശരിക്കും പ്രാർത്ഥിക്കും, ഇനി ഞാൻ വേദപുസ്തകത്തെ കൂടുതൽ വായിക്കും എന്നിങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കും. 4 ദിവസം അതുപോലെ ചെയ്യും, പിന്നീട് അത്ര തന്നെ. നമ്മൾ ജഡീകമായി എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും ശാശ്വതമായിരിക്കുകയില്ല. പക്ഷേ നാം യേശുവിനായി സമർപ്പിച്ച് പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ടാകും. അതാണ് പുതിയ സൃഷ്ടി എന്നത്. നമ്മുടെ ജീവിതം പുതിയതായി മാറി പഴയതെല്ലാം തന്നെ മാറിപ്പോകും. ചിലര് പറയാറില്ലേ, അത് പാരമ്പര്യ സ്വഭാവമാണ്, അതൊരിക്കലും മാറാൻ പോകുന്നില്ല, അതങ്ങനെ തന്നെ ഇരിക്കും, ഒന്നും ചെയ്യാനാവില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അച്ഛനെപ്പോലെയേ മകനും ഉണ്ടാകൂ, അവന്റെ അച്ഛനും ഇതേ സ്വഭാവമാണ്, അതാണിവൻ ഇങ്ങനെ. അമ്മയെപ്പോലെയല്ലേ മകനും ഉണ്ടാകൂ, അവനും അതേ സ്വഭാവം തന്നെയാണ്. ചില പാപക്രിയകൾ, തെറ്റായ കാര്യങ്ങൾ, സ്വഭാവങ്ങൾ കാണുമ്പോൾ അമ്മയെയും അച്ഛനെയും പാരമ്പര്യത്തെയും എല്ലാം പറയും, കേട്ടിട്ടില്ലേ, ഇത് ജന്മനാ ഉള്ള സ്വഭാവമാണ് എന്ന്, ഇതൊരിക്കലും മാറുകയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് മാറിയാലേ അവന്റെ സ്വഭാവവും മാറൂ. നിങ്ങൾക്ക് മനസ്സിലായോ? അത് മാറണം. ജന്മനയുള്ള സ്വഭാവം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നാം ക്രിസ്തുവിൽ ആകേണ്ടതാണ്. യേശുവിനോടൊത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ടു, എന്നിട്ടും ജീവിച്ചിരിക്കുന്നു. ഇനി ഞാനല്ല, യേശുവത്രെ എന്നിൽ ജീവിച്ചിരിക്കുന്നത് എന്ന് ഒരനുഭവം വായിച്ചിട്ടില്ലേ? അതേപോലെ യേശുവിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ജന്മസ്വഭാവവും ചെയ്ത പാപവും മറ്റു പലതും ജന്മപാപങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറണം. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണം. എനിക്ക് വിമോചനം വേണം ദൈവമേ. എന്നെ കുരിശിൽ തറയ്ക്കാനായി ഏൽപ്പിക്കുന്നു എന്ന് സമർപ്പിച്ചാൽ പുതിയ സൃഷ്ടിയായി ദൈവം മാറ്റും. ഇതാണ് യേശു ക്രിസ്തുവിന്റെ ഏറ്റവും മികച്ച അത്ഭുതം. യേശു ക്രിസ്തു എന്ന ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്. മനുഷ്യന്റെ ജീവിതത്തെ മുഴുവനായും മാറ്റുന്നു. ഞാൻ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ എനിക്ക് വളരെ ദേഷ്യവും ഈർഷയും പ്രതികാരം വീട്ടണം എന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ എന്നെ സമർപ്പിച്ച ശേഷം ആ സ്വഭാവങ്ങൾ മാറി ക്രിസ്തുവിന്റെ സ്വഭാവം എനിക്ക് ലഭിച്ചു. എന്റെ കുടുംബം ഇവൻ എങ്ങനെയാണ് മാറിയതെന്ന് പറഞ്ഞു. എന്നെക്കുറിച്ച് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഞാൻ എങ്ങനെയാണ് മാറിയത്, എന്റെ സ്വഭാവം എങ്ങനെയാണ് മാറിയത് എന്ന് എന്നെക്കുറിച്ച് എനിക്ക് തന്നെ അത്ഭുതമുണ്ടായി. ഞാൻ മാറിയില്ല, ക്രിസ്തു എന്നെ പുതിയ സൃഷ്ടിയായി മാറ്റുകയാണ് ഉണ്ടായത്. ഇതാണ് യേശുവിങ്കലേക്കാകുമ്പോൾ ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങളുടെ സ്വഭാവങ്ങളും ശീലങ്ങളും മാറിപ്പോകും. അസൂയ, അഹങ്കാരം, കോപം, രഹസ്യപാപങ്ങൾ, കണ്ണുകളുടെ മോഹങ്ങൾ, ജഡീക മോഹങ്ങൾ, നിങ്ങളെ അശുദ്ധമാക്കുന്ന കാര്യങ്ങൾ എന്നിങ്ങനെ ചില പാപങ്ങൾ പിന്തുടർന്ന് വരുന്നുണ്ട് അല്ലേ? അത് വിടണമെന്ന് വിചാരിച്ചാൽ ആവുന്നില്ല അല്ലേ? എന്നാൽ യേശുവിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട് നിങ്ങൾക്കൊരു പുതിയ ഹൃദയത്തെ തരും. നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിത്തരുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിശയിക്കും, ഇവൻ എന്തുമാത്രം മാറിപ്പോയി, മുൻപിങ്ങനെ അല്ലായിരുന്നു, ഇവൻ മാറിയിരിക്കുന്നു, എന്നെ മാറ്റാനാവില്ല എന്ന് ചിലര് പറയും. 40 വർഷമായി കുടിക്കുന്നു, ഇനി ഒരു രക്ഷയുമില്ല എന്ന് പറയും.
അങ്ങനെയുള്ളവരെയും ദൈവം മാറ്റിയിട്ടുണ്ട്. എത്ര വർഷത്തെ അടിമത്തമായിരുന്നാലും ശരി, യേശുവിനാൽ അത് മാറ്റപ്പെടും. ഒരേയൊരു കാര്യം, എനിക്ക് വേണ്ടി യേശു മരിച്ചു, കുരിശിൽ തന്റെ രക്തം ചൊരിഞ്ഞു എന്ന് വിശ്വസിച്ച് നമ്മെ സമർപ്പിക്കണം. യേശുവേ, എന്നെ സമർപ്പിക്കുന്നു, എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് സമർപ്പിച്ചാൽ മതി, നിങ്ങളുടെ ജീവിതത്തിനും മാറ്റമുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ കൈവയ്ക്കൂ, ഇതിനകം പുതിയ സൃഷ്ടിയായി മാറിയവർ ദൈവത്തിന് സ്തോത്രം പറയൂ, പുതിയ സൃഷ്ടിയാകാത്തവർ എന്നെ മാറ്റണമേ ദൈവമേ എന്ന് അപേക്ഷിക്കൂ. പിതാവേ, അങ്ങ് അനേകരെ പുതിയ സൃഷ്ടിയാക്കി മാറ്റി രക്ഷിച്ച് അങ്ങയുടെ സാക്ഷിയായി വെച്ചിരിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. ഇപ്പോഴും പിതാവേ, എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. എന്റെ ജന്മനായുള്ള സ്വഭാവങ്ങളെയും എന്റെ പാപ സ്വഭാവങ്ങളെയെല്ലാം മാറ്റി ക്രിസ്തുവിന്റെ സ്വഭാവത്തെ എന്റെ ഉള്ളിൽ തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും പുതിയ സൃഷ്ടിയാക്കി മാറ്റി അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.